നമസ്കാരം. ഗോപിനാഥ് മുതുകാട് പ്രൊഫഷണൽ മാജിക്ക് നിർത്തുന്നു. പ്രതിഫലം വാങ്ങിയുള്ള ജാലവിദ്യാ പ്രകടനം ഇനിയുമില്ലെന്ന് ഗോപിനാഥ് മുതുകാട് അറിയിച്ചു. ഇനിയുള്ള ജീവിതം ദിവ്യാംഗരായ കുട്ടികൾക്കായി മാറ്റിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 45 വർഷമായി ജാലവിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഗോപിനാഥ് മുതുകാട്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 7-ാമത്തെ വയസ്സിലാണ് മാജിക്ക് പഠിക്കുന്നത്. 10-ാമത്തെ വയസ്സിൽ ആദ്യ ഷോ നടത്തി. 45 വർഷത്തോളം പ്രൊഫഷണൽ മാജിക് ഷോ നടത്തി. അതിനുവേണ്ടി നിരന്തരം ഗവേഷണവും നടത്തി. വിദേശത്ത് പോയപ്പോഴും മറ്റും പ്രൊഫഷണൽ മാജിക് ഷോയ്ക്ക് വേണ്ടി വാങ്ങിയ വിലപിടിപ്പുള്ള ലൈറ്റും സൗണ്ടുമെല്ലാം 4 വർഷത്തോളമായി പൊടിപിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെയൊരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നുമില്ല. അതേസമയം ഒരു മാജിക് ഷോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നീണ്ട ഗവേഷണവും പരിശ്രമവും ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും കൂടി നടക്കില്ല. പ്രൊഫഷണൽ ഷോകൾ ഇനിയും നടത്തില്ല. ഒരുപാട് കാലം ഒരുപാട് സ്ഥലത്ത് പോയി പണം വാങ്ങി ഷോ നടത്തിയിരുന്നു. എന്നാൽ ഇനിയും അത് പൂർണ്ണമായി നിർത്തുകയാണെന്നും മുതുകാട് പറഞ്ഞു. പ്രൊഫഷണൽ മാജിക് ഷോയേക്കാൾ ജീവിതത്തിന് അർത്ഥം തോന്നുന്നത് ഭിന്നശേഷിക്കാരിയായ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. കേരളത്തിൽ ഭിന്നശേഷിക്കാരായ 3 ലക്ഷം കുട്ടികളുണ്ട്. 100-ഓളം പേരാണ് ഇവിടെയുള്ളത്. സ്വപ്നം കാണാൻ പറ്റാത്ത അവർക്ക് വേണ്ടി നമ്മൾ സ്വപ്നം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദിവ്യാംഗയായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അത്തരത്തിലുള്ളവരെ പഠിപ്പിക്കാനും അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും പാരാലിമ്പിക്സ് അടക്കമുള്ളവയിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാനും ശ്രമിക്കുകയാണ്. അതേസമയം ലോകത്തിനു മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരു മാതൃകയായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരം കുട്ടികൾക്കൊപ്പമാണ് എന്റെ ജീവിതം. ഒന്നും മറച്ചു വെക്കാൻ അറിയാത്ത അവർ ഇത്ര വൈദഗ്ധ്യത്തോടെ എങ്ങനെ മാജിക്ക് കാണിക്കുന്നുവെന്നത് അത്ഭുതമാണ്. അത് ശാസ്ത്രത്തിന് പോലും നിർവചിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ എന്റെ വലിയ സ്വപ്നം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവകലാശാല സ്ഥാപിക്കണമെന്നാണ്. അവർക്ക് വേണ്ടി സ്പോർട്സ് കോംപ്ലക്സ് സ്കിൽ സെന്റർ ഒക്കെയാണ് എന്റെ സ്വപ്നമെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ ജീവിതം ലോകത്തിനു മുന്നിൽ നമ്മൾ തെളിച്ചു വയ്ക്കുന്ന വെളിച്ചമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ലൈക്ക് ചെയ്യാനും ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും